രണ്ടാമത്തെ ക്ലിപ്പാണ്. അപ്പൊ നമ്മളെന്താണ് പറഞ്ഞത്? ഇവിടെ സയ്യിദ് ഖുത്തുബ് ഫി ദിലാലിൽ ഖുർആൻ എന്ന തഫ്സീറിൽ, അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞുണ്ട്, ഉമർ അള്ളാഹു എന്ന് പറഞ്ഞൊരു വചനം പറഞ്ഞു. അപ്പോൾ ആ അസർ നമ്മൾ അങ്ങനെ അസറായിട്ട് അതിൻ്റെ പരമ്പര അതിൽ കൊടുത്തിട്ടില്ല. പക്ഷേ ഇഖ്തിലാഫു സിറാത്തുൽ മുസ്തഖീമിൽ ഇബ്നു തൈമിയ റഹിമഹുള്ള അവർകളും അതേപോലെ അൽ ജവാബിൽ കാഫി എന്ന കിതാബിൽ ഇമാം ഇബ്നു ഖയ്യിം അൽ ജൗസി എന്നിവരും ഈ അസർ ഈ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെയും പരമ്പര കൊടുത്തതായി കാണുന്നില്ല. ഇനി ഉമർ അള്ളാഹു പറയുന്ന ഭാഗം പറഞ്ഞ ശേഷം, അതായത് എന്താ പറഞ്ഞത്, അനല അഹ്മിലു ഹമ്മൽ ഇജാബത്തി ഇന്നമ അഹ്മിലു ഹമ്മ ദുആ, ഞാൻ ദുആക്ക് ഉത്തരം കിട്ടുമോ എന്നത് ഞാൻ ആശങ്കിക്കുന്നില്ല, എനിക്ക് ദുആ ചെയ്യാൻ കഴിയുമോ എന്നതാണ്, ദുആ ചെയ്യാൻ തൗഫീഖുണ്ടോ എന്നാണ് ഞാൻ പരിഗണിക്കുന്നത് എന്ന ഉമർ അള്ളാഹുവിൻ്റെ ആ ആശയത്തിൽ വരുന്ന വചനം. എന്നിട്ട് ഉമർ അള്ളാഹു പറയാണ് ഇത് ഫൈദാ ഉൽ ഹിം തദ്ദുആ, എനിക്ക് ദുആക്ക് ദുആ തോന്നിപ്പിക്കപ്പെട്ടാൽ ഇൽഹാം ദുആക്കുള്ള തൗഫീഖ് കിട്ടിയാൽ കാനത്തിൽ ഇജാബത്തും അടക്കും, അതോടൊപ്പം ഇജാബത്തും ഉണ്ടാകും. അപ്പൊ ദുആ ചെയ്യാൻ പറ്റുമോ, അതിന് എനിക്ക് തൗഫീഖ് ഉണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. വഹിയ എന്നിട്ട് പറയാണ് ഇമാം സയ്യിദ് ഖുത്തബ് പറയാണ് കലിമത്തുൽ ഖൽബി, ഈ പറഞ്ഞ വചനമുണ്ടല്ലോ അത് കലിമത്തുൽ ഖൽബി ഒരു ഹൃദയത്തിന്റെ വാക്കുകളാണ്. അൽ ആരിഫ് അള്ളാഹുവിനെ ആരിഫായ അള്ളാഹുവിനെ അറിഞ്ഞ ആരിഫിന്റെ വാക്കുകളാണ്. അല്ലാതെ എങ്ങനെയുള്ള യുദ്ധരിക്കു ആ ആരിഫ് മനസ്സിലാക്കുന്നത് അന്നല്ലാഹ നിസ്യം അല്ലാഹു ഹീന യുഖദ്ദിറുൽ ഇസ്തിജാബത്ത, ഉത്തരം നൽകുക എന്ന് അല്ലാഹു ഖദ്ർ കണക്കാക്കുമ്പോൾ യുഖദ്ദിറു മാ ഹാ, അതോടൊപ്പം കണക്കാക്കുന്നു അദ്ദുആ ദുആഇനയും ഫഹുമ, അത് രണ്ടും, അതായത് ഈ ദുആഉം ദുആക്ക് ഉത്തരം നൽകലും ഈ രണ്ട് വിഷയം ഹീന യുവഫ്യഖു അല്ലാഹു, അല്ലാഹു തൗഫീഖ് നൽകുമ്പോൾ മുത്തവാഫിഖാനി മുത്തത്വാബിഖാനി, അത് രണ്ടും ഒരേ ലൈനിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ പാരലലായിട്ട് സഞ്ചരിക്കുന്ന സമാന്തരമായിട്ട് സഞ്ചരിക്കുന്നവയാണ്, ചേർന്ന് വരുന്നതാണ് പരസ്പരം എന്നതാണ്. ഇനി ഈ മുകളിൽ പറഞ്ഞ ഉമർ അള്ളാഹു എന്ന് പറഞ്ഞ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഉമർ അള്ളാഹു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ ആ പ്രസ്താവന, അത് അതിന്റെ പരമ്പര കൊടുത്തില്ല എന്ന് പറഞ്ഞു. അത് ഇബ്നു ഖയ്യിം അൽ ജൗസി റഹിമഹുള്ള അവരുടെ അൽ ജവാബുൽ കാഫി എന്ന കിതാബിലും രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട്. അവിടെ ദുആയിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളിൽ കുറച്ച് ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അദ്ദുആഉ മിൻ അഖ്വൽ അസ്ബാബ് മൊഡ്യൂൾ 6 കാണാം. അദ്ദുആഉ ദുആ എന്നത് മിൻ അഖ്വൽ അസ്ബാബ് മാധ്യമങ്ങളിൽ കാരണങ്ങളിൽ ഏറ്റവും ശക്തമായ ഒരു കാരണം അല്ലെങ്കിൽ മാധ്യമം ആണ്. വഹീന ഇദിൻ ഫദ്ദുആഉ മിൻ അഖ്വൽ അസ്ബാബി ഫഇദാ ഖുദ്ര വഖൂഉൽ മദ്ഉബി ബിഹി ബിദ്ദുആ ലം യസ്ഹ അൻ യഖാല ലാ ഫായിദത ഫി ദുആ കമാ ലാ യഖാൽ لا فائدة في الأكل والشرب وجميع الحركات والأعمال وليس شيء من الأسباب أنفع من الدعاء ولا أبلغ في حصول المطلوب عندنا إمام ابن القيم الجوزي رحمه الله ورحمه الله ورحمه الله وحين إذن نقول فالدعاء من أقوى الأسباب التوم شكت مايا مادة من غلل بطتان لأنه كارا من غلل بطتان فإذا قدر أقول كاركاك بطتان وقوع سنببك الأمد عوي به എന്താണോ പ്രാർത്ഥിക്കപ്പെടുന്നത് അത് ആ കാര്യം നടക്കുക എന്നത് ഖദർ ആക്കപ്പെട്ടാൽ എന്താ സംഭവിക്കുക, ദുആ ദുആ കൊണ്ട് ലം യസ്ഹി യഖാൽ, അപ്പോൾ പറയൽപ്പെടൽ സ്വഹീഹാവുകയില്ല എന്ന് ലാ ഫായിദത ഫി ദുആ, ദുആയിൽ ഒരു ഫായിദയുമില്ല. ദുആ അള്ളാഹു നമുക്ക് ഉദ്ദേശിച്ച കാര്യം, അള്ളാഹു നമുക്ക് നൽകാൻ ഉദ്ദേശിച്ച കാര്യം അതെന്തായാലും നൽകുമല്ലോ, പിന്നെന്തിനാ ഞാൻ ദുആ ചെയ്യുന്നത്, നമ്മൾ ദുആ ചെയ്യുന്നത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഏതുപോലെ ലാ ഫായിദത ഫിൽ അക്ലി വശുർബി വജമഈൽ ഹറകാത്തി വൽ അഅമാൽ, അക്കിൽ തിന്നൽ ഷുർബ് കുടിക്കൽ, അതേപോലെ ജമീൽ ഹറക്കാത്ത് എല്ലാ ചലനങ്ങളും, അതുപോലെ അഴമാൽ എല്ലാ പ്രവർത്തനങ്ങളും, ഇതിലൊന്നും ഒരു ഫായിദല്ല എന്ന് പറയുമ്പോൾ ആകും അത്. അപ്പോൾ ഒരാൾ പറയാം എനിക്കിപ്പം ഞാൻ തിന്നാൻ കരുതിയത് എൻ്റെ അല്ലെ എൻ്റെ ശരീരത്തിന് കിട്ടുന്ന പോഷണം കിട്ടാവുന്ന പോഷണം അത് അള്ളാഹ് കണക്കാക്കിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ തിന്നേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് ദാഹം തീരുന്നത് അത് അള്ളാഹ് ഉദ്ദേശിക്കുമ്പോൾ ദാഹം തീരുമല്ലോ, പിന്നെ ഞാൻ എന്തിനാ വെള്ളം കുടിക്കണത്, അങ്ങനെ ആരെയും ചിന്തിക്കോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, ചിന്തിക്കൂലല്ലാരും. എന്നതുപോലെ തന്നെയാണ് എനിക്ക് വിചാരിച്ചത് അള്ളാഹ് വിചാരിച്ച എന്തായാലും കിട്ടുമല്ലോ, അപ്പോൾ ഞാൻ ദുആ ചെയ്യേണ്ട ആവശ്യമില്ല എന്നതല്ല. അള്ളാഹു നമ്മോട് ദുആ ചെയ്യാൻ പ്രകൽപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. വലൈസ ഷൈഉൻ, അപ്പോൾ ദുആയിനെ അള്ളാഹു ഒരു സബബാക്കിയിരിക്കുന്നു എന്നാണ്, ഒരു കാരണമാക്കിയിരിക്കുന്നു എന്നാണ്. വലൈസ ഷൈഉൻ മിനൽ അസ്ബാബി അൻഫഅ മിനദ് ദുആ, ദുആയിനെ ദുആയിനേക്കാളും അംഫാൻ കൂടുതൽ പ്രയോജനം സിദ്ധിക്കുന്ന ഒരു അസ്ബാബും
ഒരു കാരണവും ഇല്ല, മറ്റൊന്നുമില്ല എന്ന്. ഒരു അബ്റഅഫി ഹുസൂലിൽ മത്ലൂബ്, ത്വാലിബ് ത്വലബ തേടി, ത്വാലിബ് തേടുന്നവൻ, ത്വാലിബുൽ ഇൽമ് ആണ് ത്വാലിബ്, സാധാരണ വിദ്യാർത്ഥി, വിദ്യ തേടുന്നവൻ, വിദ്യാർത്ഥിക്കുന്നവൻ. അപ്പോൾ ഹുസൂൽ കരസ്ഥമാക്കൽ, അപ്പം തേടപ്പെടുന്ന കാര്യം കരസ്ഥമാക്കാൻ ദ്വായോളം വലിയ ഒരു ആയുധവും ഇല്ല, ദ്വായോളം വലിയ ഒരു മാധ്യമവും ഒരു സബബും ഇല്ല എന്നതാണ്. ഇനി അൽ ജവാബുൽ കാഫിയിൽ തന്നെ തുടരാണ് ഇമാം ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മഹുള്ളാഹ്. ഉമർ യസ്തൻസുറു ബിദ്ദുആ, ഉമർ അല്ലാഹു അൻഹു ദുആ കൊണ്ട് ഇസ്തിൻസാർ നടത്തുന്നു. ഇസ്തിൻസാർ സഹായതേട്ടം, നസറ സഹായിച്ചു, ഇസ്തൻസറ സഹായം തേടി, ഇസ്തിൻസാർ, ഇസ്തഗാസ സഹായം തേടി, ഇസ്തആന സഹായം തേടി, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈനു, ഞങ്ങൾ സഹായം തേടുന്നു, എന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ولما كان الصحابه رضي الله عنهم اعلم الامه بالله ورسوله صلى الله عليه وسلم وافقههم في دينه كانوا اقوم بهذا السبب وشروطه وآدابه من غيرهم. ولما كان الصحابه رضي الله عنهم فصحابه رضي الله عنهم الله الرسول صلى الله عليه وسلم صحابك اعلم الامه الله امتي കൂടുതൽ അറിവുള്ളവരായിരുന്നു ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ടും റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടും അവരെ വഅഫ്ഖഹും ഫി ദീനിഹി അവൻ്റെ ദീൻ അള്ളാഹുവിൻ്റെ ദീനിൽ കൂടുതൽ ഫഖ് ഗ്രാഹ്യം ഉള്ളവരും ആയിരുന്നു. കാനു അവരായിരുന്നു അഖ്വമ ബിഹദ സബബ് ഈ സബബ് ഈ ദുആ എന്ന സബബ് ഈ ദുആ എന്ന മാധ്യമം ഈ ദുആ എന്ന കാരണം അതിനെ കൂടുതൽ പാലിക്കുന്നവരായിരുന്നു. വ ഷുറൂത്തിഹി അതിൻ്റെ നിബന്ധനകളും വ ആദാബിഹി അതിൻ്റെ അദബുകളും മര്യാദകളും മിൻ ഗൈരിഹിം മറ്റുള്ളവരെക്കാൾ ഈ ഉമ്മത്തിൽ മറ്റുള്ളവരെക്കാൾ ദുആഇ അത് അതിൻ്റെ അദബുകളോടും ഷർത്തുകളോടും കൂടി പാലിച്ച വ്യക്തിത്വങ്ങളായിരുന്നു സ്വഹാബാക്കിറാം റളിയല്ലാഹു അൻഹു. വകാന ഉമർ റളിയല്ലാഹു അൻ യസ്തൻസുറു ബിഹി അല അദുബിഹി വകാന അഅമ ജുന്ദൈഹി വകാന യഖൂലു ലി അസ്ഹാബിഹി ലസ്തും തുൻസറുന ബികസ്ര വഇന്നമ തുൻസറുന മിനൽ സമാ وكان يقول اني لا احمل هم الاجابه ولكن هم الدعاء فاذا الهمتم الدعاء فانه الاجابه فان الاجابه معه واخذ شاعر هذا المعنى فنظمه فقال لو لم تريدن الى ما ارجو واطلبه من جودك فيك ما علمتني الطلب. عمر الله عنه ايرد يستنصروا സഹായം തേടുമായിരുന്നു ബിഹി ആ ദുആ കൊണ്ട് ദുആ കൊണ്ട് അല അദു ബിഹി ഉമർ അല്ലാഹു അൻഹുവിൻ്റെ ശത്രുവിനു മേൽ ഇപ്പൊ ശത്രുവിനു മേൽ സഹായത്തേട്ടം അത് ശത്രുവിനെതിരെ സഹായത്തേട്ടം അള്ളാഹുവിനോട് അള്ളാഹുവിനോട് സഹായം തേടുമായിരുന്നു ഉമർ അല്ലാഹു വക്കാന അഅളമ ജുന്ദൈ അതേപോലെ ഉമർ അല്ലാഹുവിന് നമുക്കറിയാം നല്ല സൈനിക ശക്തി ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. അസ്ഹാബിഹി ഉമർ അല്ലാഹുവിനു തന്റെ അനുയായികളോട് പറയുമായിരുന്നു ലസ്തും തുൻസറുന ബികസ്ര നിങ്ങൾ ധാരാളമുള്ളത് കൊണ്ട് എണ്ണത്തിൽ ധാരാളം കസറത്തുള്ളത് കൊണ്ടല്ല സഹായിക്കപ്പെടുന്നത് വഇന്നമാ തുൻസറുന മിനൽ സമാ ആകാശത്തിൽ നിന്നാണ് നിങ്ങൾ സഹായിക്കപ്പെടുന്നത് അതായത് അള്ളാഹുവാണ് നിങ്ങളെ സഹായിക്കുന്നത് എന്നർത്ഥം. അല്ല നിങ്ങൾ കുറെ എണ്ണമുണ്ട് എന്ന് വിചാരിച്ചല്ല നിങ്ങൾ സഹായിക്കപ്പെടുന്നത് നിങ്ങൾ എണ്ണത്തിൽ കൂടുതലുണ്ട് എന്ന് വിചാരിച്ച് നിഗളിക്കാൻ പാടില്ല എന്നർത്ഥം. അള്ളാഹുവാൻ നിങ്ങൾക്ക് സഹായം തരുന്നത് വക്കാലി അപ്പൂൽ അങ്ങനെ ഉമർ അല്ലാഹുവിന് പറയുമായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞു ഇത് ഞാൻ ഇജാബത്ത് ഉത്തരം കിട്ടുമോ എന്ന് ആശങ്കിക്കുന്നില്ല വലക്കിൻ ഹമ്മത്തു ആ ദുആ ചെയ്യാൻ തോഫിയൊക്കെണ്ടോ എന്നുള്ളതാണ് പരിഗണിക്കുന്നത്. അപ്പൊ എനിക്ക് ദുആ ചെയ്യാൻ കഴിഞ്ഞാൽ ദുആ ചെയ്യാൻ തോന്നിപ്പിക്കപ്പെട്ടാൽ അവിടെ ഇജാബത്ത് അതിൻ്റെ കൂടെ ഉണ്ടാകും. ദുആ ചെയ്യാൻ തോന്നിയോ അപ്പൊ ഇജാബത്ത് ഉണ്ടാകുന്നല്ലോ ഉറപ്പാ ആ ഉറപ്പിൽ ദുആ ചെയ്യണം എന്നർത്ഥം. ഇതേ ആശയത്തിൽ ഷായർ പാടി കവി പാടി എന്ത് ലൗലം ഉദ്ദേശിച്ചിരുന്നില്ലെങ്കിൽ നീ ഉദ്ദേശിച്ചിരുന്നില്ല എങ്കിൽ അള്ളാഹുവിനോട് പറയാം മാ നെയ്ല നേടൽ നെയ്ല നാല നേടി നെയ്ലുൻ നേടൽ ലന്തനാലൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ ലന്തനാല അൽ ബിർറ നിങ്ങൾ ഗുണം എത്തുകയില്ല എന്ത് ഹത്താ തുൻഫിഖു നിങ്ങൾ ചിലവഴിക്കുന്നതുവരെ മിമ്മാ തുഹിബ്ബൂൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൽ നിന്ന്. അപ്പൊ നെയ്ല് എന്ന് പറഞ്ഞാൽ എന്താണ് നെയ്ല് എന്ന് പറഞ്ഞാൽ ഇവിടെ നേടുക നേടുക
ലൗലം തുരിയത്, നീ ഉദ്ദേശിച്ചിരുന്നില്ല എങ്കിൽ, നിന്റെ ഇറാദത്തില്ലായിരുന്നു എങ്കിൽ, നെയ്ല നേടലിനെ, അച്ചീവ്മെന്റ്, അക്കംപ്ലിഷ്മെന്റ്, മാ അർജു ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നിനെ, വാതുലുബുഹു ഞാൻ തേടുന്ന ഒന്നിനെ, പറഞ്ഞാൽ ഞാൻ മിൻ ജൂദി കഫേക്ക, നിന്റെ കഫ് എന്ന് പറയുന്നത് മുൻകൈയാണ്, അള്ളാഹ്ക്ക് അള്ളാഹുവിൻ്റെ ജൂദ് ജൂദിൽ നിന്ന്, ഔദാര്യത്തിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ, അതായത് നിന്റെ ഔദാര്യത്തിൽ നിന്ന്, നിന്റെ ഔദാര്യത്തിൽ നിന്ന്, നിന്റെ ജൂതിൽ നിന്ന് ഞാൻ തേടുന്നതും ഞാൻ കൊതിക്കുന്നതുമായ കാര്യം ഞാൻ നേടണമെന്ന് നീ ഉദ്ദേശിച്ചിരുന്നില്ല എങ്കിൽ, മാ അല്ലം തനി നീ എന്നെ പഠിപ്പിക്കുമായിരുന്നില്ല, അത്വലബാ തേട്ടം തേട്ടം നീ ദുആ എന്നെ പഠിപ്പിക്കുമായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ തേടുന്നു എന്നതാണ്. അപ്പൊ എന്താണ് വിഷയം? ഒരാൾക്ക് ദുആ ചെയ്യണം തോന്നിയോ, അള്ളാഹുവിനോട് ദുആ ചെയ്യണം തോന്നിയോ, അത് എന്നെ നല്ല സൂചനയാണ്, ശുഭസൂചനയാണ്. അപ്പോൾ അപ്പോൾ അതോടുകൂടി നമ്മൾ ഇജാബത്ത് അതോടുകൂടി ഉദ്ദേശിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കണം. ഫൈൻ അല്ലാഹു സുബ്ഹാനഹു തആല യഖൂൽ, കാരണം അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഉദ്ഉനീ അസ്തജീബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. സൂറത്ത് ഗാഫിർ 60-ാമത്തെ വചനം അതാണല്ലോ, അതിൻ്റെ തഫ്സീറാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ന് ചർച്ച ചെയ്തത് തഫ്സീർ ഇബ്നു അതിയ, അതേപോലെ പിന്നെ ഫീദുലാലിൽ ഖുർആൻ ആണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഉമർ അല്ലാഹുവിൻ്റെ ഒരു പ്രസ്താവന സംബന്ധിച്ച് അതിൽ വന്നു. അതായിട്ട് ബന്ധപ്പെട്ട് അതേ വിഷയം വന്ന ഒരു കിതാബ് കൂടെ ഇവിടെ ഉദ്ധരിച്ചതാണ്. വഖാല എന്നിട്ട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ ഉജീബു ദഅവതദ്ദാ ഇദാ ദആനി ഫൽയസ്തജീബൂലീ വൽയുമിനൂ ബീ ലഅല്ലഹും യർശുദൂൻ. സൂറത്തുൽ ബഖറ. അപ്പോൾ സൂറത്ത് അൽ ഗാഫിർ അതിലെ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഉദ്ഉനീ നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, അസ്തജിബ് ലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു എന്താണ്, ഇന്നല്ലദീന യസ്തകബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിശ്ചയം എനിക്ക് ഇബാദത്ത് ചെയ്യാതെ അഹങ്കരിക്കുന്നവരുണ്ടല്ലോ, എന്നോട് ദുആ ചെയ്യാതെ എന്നോട് വർത്തിക്കാതെ അഹങ്കരിക്കുന്നവരുണ്ടല്ലോ, അവർ നിശ്ചയം ശേഷം നരകത്തിൽ നിന്ദ്യരായി പതിതരായി നിന്ദരായ അവസ്ഥയിൽ ആ നരകത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞു. അത് സൂറത്തുൽ ഗാഫിറിലെ 60-ാമത്തെ ആയത്തിൽ പറഞ്ഞതാണ് അല്ലേ. ഇനി സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ ആയത്തിലാണ് പറഞ്ഞത്, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നീ ഖരീബ ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅനി ഫൽയസ്തജീബൂലീ വൽയുമിനൂ ബീ ലഅല്ലഹും യർശുദൂൻ. വഇദാ സഅലക, താങ്കളോട് ചോദിച്ചാൽ, സഅല ചോദിച്ചു, സവാൽ അല്ലേ, സുആൽ, സുആലാണ് അറബിയിൽ, നമ്മൾ ഹിന്ദിയിൽ സവാൽ അല്ലേ. വഇദാ സഅലക, എന്നോട് ചോദിച്ചാൽ, താങ്കളോട് ചോദിച്ചാൽ, ഇബാദി എന്റെ ദാസന്മാർ, അന്നി എന്നെ കുറിച്ച് ചോദിച്ചാൽ, ഫ ഇന്നി അപ്പോൾ നിശ്ചയം ഞാൻ, ഖരീബ് അതായത് താങ്കൾ പറഞ്ഞേക്കുക, നിശ്ചയം ഞാൻ അതായത് അള്ളാഹു ഖരീബ് അടുത്തവനാണ്, അടുത്തുണ്ട് അള്ളാഹു നിങ്ങളുടെ അടുത്തുണ്ട്. ഉജീബു ഞാൻ ഉത്തരം നൽകുന്നു, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക്, ഇതാ ദാനി അവൻ എന്നെ വിളിച്ചാൽ, എന്നോട് പ്രാർത്ഥിച്ചാൽ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എന്റെ ആഹ്വാനം സ്വീകരിക്കണം, ഞാൻ പറയുന്നത് കേൾക്കണം, വല്യുമിനൂബി എന്നിൽ വിശ്വസിക്കണം, എങ്കിൽ ലഅല്ലഹും യർശുദൂൻ, എങ്കിൽ അവർ മാർഗദർശനം ചെയ്യപ്പെട്ടവർ അയക്കാൻ വേണ്ടി, നേർവഴി പ്രാപിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അവർ എന്ത് ചെയ്യണം, നിങ്ങൾ നല്ല, അവർ എന്നിൽ എന്നോട് തേടട്ടെ, അവർ എന്നിൽ വിശ്വസിക്കട്ടെ, അവർ ഞാൻ പറയുന്നത് ചെവിക്കൊള്ളട്ടെ, എൻ്റെ ആജ്ഞകൾ അനുസരിക്കട്ടെ എന്ന്. ഇനി ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ അടുത്ത തഫ്സീർ പിന്നീട് കവർ ചെയ്യാൻ വേറെ ദിവസം. ഓക്കെ, സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.